ഹായ് ഓൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പാടാൻ പോകുന്നത് ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും കുഞ്ഞമ്മയും എന്നെ പഠിപ്പിച്ചൊരു ലൈറ്റ് മ്യൂസിക്കാണ്. എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ന് അത് ഓർത്തത് കുറേ നാളിന് ശേഷം അപ്പോൾ ഒന്ന് പാടാന്ന് വെച്ചു. പിന്നെ വേറൊരു കാര്യം, ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുക, പനിയും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷെ സൗണ്ട് അടഞ്ഞിരിക്കുക. അത് ശരിയായിട്ട് ചെറിയ ചെറിയ പാട്ട് വീഡിയോസ് ഇടാന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് എന്തായാലും ഈ ഉള്ള സൗണ്ട് വെച്ച് തന്നെ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ തെറ്റുകൾ ക്ഷമിക്കണേ എല്ലാവരും. പാദവിന്യാസമൊട്ടും കേൾപ്പിക്കാതെത്തിയ പാതിരാപ്പൂന്തെന്നലും മടങ്ങിപ്പോയി. കാലൊച്ച കേൾപ്പിക്കാതെ ജാലകോപാന്തത്തിങ്കൽ കാമുകദേവൻ വന്നതറിഞ്ഞില്ല ഞാൻ, അറിഞ്ഞില്ല ഞാൻ, തെല്ലുമറിഞ്ഞില്ല ഞാൻ. മയങ്ങിപ്പോയി ഒന്നു മയങ്ങിപ്പോയി. അപ്പോൾ മധുമാസചന്ദ്രൻ വന്നു മടങ്ങിപ്പോയി. മയങ്ങിപ്പോയി ഒന്നു മയങ്ങിപ്പോയി. അപ്പം ഈ ലളിതഗാനം പി ഭാസ്കരൻ മാഷ് എഴുതി, എം ജി രാധാകൃഷ്ണൻ സാറിന്റെ മ്യൂസിക്കിൽ അരുന്ധതി മാം ആണ് ഇത് പാടിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ അറിവ്. ഇതെനിക്ക് അമ്മയും കുഞ്ഞമ്മയും പറഞ്ഞുള്ള അറിവാണ്. അപ്പം എനിക്കിത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. കാരണം ഞാൻ സ്കൂൾ ടൈമിൽ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ലളിതഗാന മത്സരത്തിന് മാത്രം ചേരും. കാരണം ക്ലാസിക്കൽ ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഒട്ടും ട്രെയിൻഡ് അല്ല, ക്ലാസിക്കൽ പഠിച്ചിട്ടേ ഇല്ല, ഇങ്ങനെ പാടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അമ്മയും കുഞ്ഞമ്മയും ലളിതഗാനത്തിന് ചേരണം എന്ന് പറയും. അപ്പം അതിന് പോയി ചേരും, അവർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ അവർ പഠിപ്പിച്ച് ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയ പാട്ടാട്ടോ ഇത്, എൻ്റെ ഓർമ്മയിൽ. കാരണം എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ, ഞാൻ അത്ര വലിയ പാട്ടുകാരിയായിട്ടോ അല്ലെങ്കിൽ കോമ്പറ്റീഷനൊക്കെ വിൻ ചെയ്ത് അങ്ങനെ അത്ര ഫേമസ് ഒന്നും അല്ലായിരുന്നു സ്കൂൾ ലെവലിലൊന്നും. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സ്പെഷ്യലായിട്ട് കാണുമല്ലോ. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഒരു സോങ് ആണ്. ഇത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ ഇത് പാടി നോക്കിയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇന്നിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഇത് ഓർത്തു, അപ്പം പാടാമെന്ന് വെച്ചു. പക്ഷേ കണ്ടില്ല, എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുക. ഒന്നാമത് എനിക്ക് ഇത്തിരി എന്താ പറയുന്നത് ഒരു ബാസ് സൗണ്ട് ഉള്ള ആളാണ്, അതിൻ്റെ കൂടുതൽ സൗണ്ടും കൂടെ അടഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഇങ്ങനൊരു വീഡിയോ എടുത്തിടാമെന്ന് വെച്ചു. കാരണം സൗണ്ട് ഫുള്ളി പഴയതുപോലെ ആയിട്ട് പാടാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഇപ്പൊ ഒന്നൊന്നര ആഴ്ചയായി. അപ്പൊ പെയ്യെ പെയ്യെ അത് ഇനി മാറി വരത്തുള്ളായിരിക്കും. പനിയൊന്നും അല്ല, വെറുതെ ഇങ്ങനെ സൗണ്ട് അടഞ്ഞിരിക്കുക, ക്ലൈമറ്റിന്റെ ഒക്കെ ആയിരിക്കും. ഈ ചൂട് കാരണം തലയിൽ വിയർപ്പും ഒക്കെ താന്നിട്ടേ, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ എന്തായാലും ഇതിങ്ങനെ ഓർത്തപ്പം പാടിയെന്നേ ഉള്ളൂ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചാണ് പാടിയത്. അപ്പോൾ ഇതേപോലെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.